നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ആലുവയിൽ കാണാതായ 5 വയസ്സുകാരിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പ്രതി അസ്ഫാഖ് ആലം കുറ്റം സമ്മതിച്ചുവെന്ന് എസ് പി. പെരിങ്ങൽകുത്ത് കെ എസ് സി ബി ക്വാർട്ടേഴ്സിൽ ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ഭർത്താവ് സുരേഷിനെ ഇന്ന് രാവിലെ ആദിവാസി കുടിലിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കൃഷ്ണൻകോട്ടയിൽ അതിമാരക മയക്കുമരുന്നുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. 58 ഗ്രാം മെത്താഫിറ്റമിൻ ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടി. വാർത്തകൾ വിശദമായി. ആലുവയിൽ 5 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ നടക്കുന്നതിനിടെ ആലുവ മാർക്കറ്റിൽ മൃതദേഹം കണ്ടെത്തി. പിന്നാലെ ആലുവയിൽ കാണാതായ പെൺകുട്ടിയുടേതാണ് മൃതദേഹമെന്ന് വ്യക്തമായി. ചാക്കിൽ കെട്ടിയ നിലയിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരളം കഴിഞ്ഞ 20 മണിക്കൂറിൽ ഏറെയായി പെൺകുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരിയാറിന്റെ തീരത്ത് ചെളി നിറഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ചാക്കിൽ നിന്ന് കൈ പുറത്തേക്ക് കിടന്നിരുന്നു. കൈ കണ്ടാണ് പ്രദേശത്തെത്തിയ ആളുകൾ ഇത് മൃതദേഹമാണെന്ന് പോലീസിനെ അറിയിച്ചത്. ജനശ്രദ്ധയെത്താത്ത സ്ഥലത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എപ്പോഴാണ് കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വിവരമറിഞ്ഞ് ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി. കുട്ടിയുടെ അച്ഛനെ മൃതദേഹം കുട്ടിയുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ആലുവയിൽ നിന്ന് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുകാരി മകളെ കാണാതായത്. സംഭവത്തിൽ പ്രതിയെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയുടെ സ്വാധീനത്തിലായിരുന്ന പ്രതിയിൽ നിന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ പോലീസ് മണിക്കൂറുകളോളം കാത്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. തായിക്കാട്ടുകര യു പി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ ചാന്ദിനി. കേസിൽ പോലീസ് പിടിയിലായ അസ്ഫാഖ് ആലം അസം സ്വദേശിയാണ്. ഇയാൾ സക്കീർ എന്ന വ്യക്തിക്ക് കുട്ടിയെ കൈമാറിയതായി പോലീസിനോട് പറഞ്ഞിരുന്നു. സക്കീറിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മാർക്കറ്റിൽ മൃതദേഹം കിടക്കുന്നതായി വിവരം കിട്ടിയത്. ബീഹാർ സ്വദേശികളായ മഞ്ജയ്കുമാർ നീത ദമ്പതികളുടെ മകളായിരുന്നു ചാന്ദിനി. ഇന്നലെ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിൽ താമസിക്കാനെത്തിയ അസ്ഫാഖ് ആലം കുട്ടിയെ കൂട്ടി കടയിൽ പോയി ജ്യൂസ് വാങ്ങി നൽകി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയതാണ്. പിന്നീട് പ്രതിയുടെ സി സി ടി വി ദൃശ്യമടക്കം കിട്ടിയിരുന്നു. ആരാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഇന്നലെ ഒരു 3:45 ഇവന് ഈ പറഞ്ഞ കക്ഷിയും ഈ കൊച്ചുമായിട്ട് ഇവിടെ വന്ന് വന്നതെന്നൊരു നീല ബനിയനും ഒരു കാവി മുണ്ടുമാണ് ഇവന് കൊടുത്തേക്കണത്. ഈ പിടിയിലായ ചങ്ങാതി. അപ്പം ഞാൻ അപ്പുറത്തെ നേരെ വി കെ ഡി എന്ന് പറഞ്ഞ കടയിൽ ഇരിക്കണ്ടായി. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു ഇത് ഏതാണ് ഈ കൊച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അങ്ങാട് നീ എവിടെ പോണത്. അപ്പോൾ ഇവനെ കുറച്ച് മലയാളം അറിയാം, ഇന്ത്യയൊക്കെ കൂടി ഉണ്ട്, ഞാനും ഇച്ചിരി ഇന്ത്യയൊക്കെ കലർത്തിയാണ് ചോദിക്കണത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വെള്ളം അടിക്കാൻ അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ പുറകെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 പേരും കൂടി ഇങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അവർ കമ്പനി കൂടി വെള്ളം അടി, ഇവിടെ വെള്ളാടി ഏത് നേരം ഉള്ളതാണ്, 3 മണിക്ക് ശേഷം ഇവിടെ വെള്ളാടി എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ട്. ഇല്ല, കുട്ടിയുടെ കൈമ പിടിച്ചുകൊണ്ട് വന്നേക്കണം. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ എന്തോ മിഠായിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊച്ചു തിന്നണുണ്ട്. അതിപ്പോൾ ഇവര് പോകുന്നതിൻ്റെ പുറകെ ഒരു 3 പേരും പോന്നെ ഞാൻ കണ്ട്. അതിപ്പോൾ ഇവരുടെ കൂട്ടുകാരാണ് എങ്ങനെയാണ് നമുക്കറിയില്ല. അപ്പം പിന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്ത്. മീഡിയ ടൈം, ആലുവ. ചാന്ദിനി കൊലക്കേസിൽ പ്രതി അസ്ഫാഖ് ആലം കുറ്റം സമ്മതിച്ചുവെന്ന് എസ് പി. കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറി എന്ന് പറഞ്ഞത് അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു. കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കൊലയ്ക്ക് പിന്നിലെ കാരണം ഇനിയും വ്യക്തമല്ലെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു. From our home, and after that the parents came at 7:10 to the police station. We received the complaint of missing, and then we registered the FIR at 8 o'clock. After that we looked for CCTV footages, and in that one Ashfaq Aslam from who is a Bihar native, അവനാണ് ഈ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നമുക്ക് സി സി ടി വി ഫുട്ടേജ് കിട്ടിയപ്പോൾ പുള്ളീനെ നമ്മൾ 9:30 കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തിട്ട് ആ സമയത്ത് പുള്ളിയുടെ ഒരു ബോധമില്ലാതെ സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തു, രാത്രി മുഴുവൻ ഇൻട്രോഗേറ്റ് ചെയ്തു. ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ പുള്ളി ഗേവ് എ കൺഫെഷൻ. ആ കൺഫെഷനകത്ത് ഈ കുട്ടം സംബന്ധിച്ചു
അതിനിടെ അസ്ഫാഖ് ആലത്തെ ആലുവ മാർക്കറ്റിൽ തെളിവെടുപ്പിനെത്തിച്ചിരുന്നുവെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം കനത്തതോടെ തെളിവെടുക്കാനാകാതെ പോലീസ് മടങ്ങി. വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നിട്ടുകൂടി പോലീസിന് ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല. പോലീസ് വാഹനം ജനങ്ങൾ തടഞ്ഞതോടെ പ്രതിയുമായി പോലീസ് മടങ്ങുകയായിരുന്നു. പെരിങ്ങൽക്കുത്ത് KSEB ക്വാർട്ടേഴ്സിൽ ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. വെള്ളിക്കുളങ്ങര ആനന്ദം സ്വദേശിയായ സുരേഷിനെ ഇന്ന് രാവിലെ ആനന്ദം ശാസ്ത പൂവം ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട ആദിവാസി കുടിലിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. യുവതിയുടെ ഭർത്താവ് സുരേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. KSEB ഓഫീസിലെ താൽക്കാലിക സ്ലീപ്പറായ ജാനകിയുടെ മകൾ ഗീതയെ വ്യാഴാഴ്ച രാവിലെയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. യുവതിയുടെ ഭർത്താവ് സുരേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവശേഷം കാട് കയറിയ ഇയാൾക്കായി ചാലക്കുടി DYSP TS സിനോജ്, അതിരപ്പള്ളി SHO ലൈജുമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെ വെള്ളിക്കുളങ്ങര ആനന്ദം സ്വദേശിയായ സുരേഷിനെ ഇന്ന് രാവിലെ ആനന്ദം ശാസ്താപൂവം ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട ആദിവാസി കുടിലിൽ നിന്നുമാണ് പിടികൂടിയത്. ബുധനാഴ്ച രാത്രി പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ പരിസരത്ത് ഇരുന്ന് ഇരുവരും മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാർ അതിരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കാര്യങ്ങൾ തിരക്കുന്നതിനിടയിൽ ഗീതയും സുരേഷും വീട് വിട്ടിറങ്ങുകയായിരുന്നു. ഇതിനുശേഷമാണ് ഗീത മരിച്ചു കിടക്കുന്ന നിലയിൽ വീടിനകത്ത് കണ്ടത്. സുരേഷ് ഗീതയെ മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നിട്ടതാകാമെന്നായിരുന്നു പോലീസ് നിഗമനം. മദ്യപിച്ച് വഴക്കിട്ട ഗീതയെ ഇയാൾ ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് ഇതേ കേസിൽ സുരേഷ് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഗീത തന്നെ പോയി ഇയാളെ ജാമ്യത്തിൽ ഇറക്കുകയാണ് പതിവ്. പിടിയിലായ സുരേഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മീഡിയ ടൈം ചാലക്കുടി. കൃഷ്ണൻകോട്ടയിൽ അതിമാരക മയക്കുമരുന്നുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. 58 ഗ്രാം മെത്താഫിറ്റമിൻ ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടി. പൊയ്യ, കൈനിത്തറ, കാനാടി, വൈശാഖ്, കൊടുങ്ങല്ലൂർ, കാവിൽക്കടവ്, പെരിങ്ങാട്ട് ശരത്, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി എന്നിവരെയാണ് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി ജില്ലാ ക്രൈംബ്രാഞ്ച്, കൊടുങ്ങല്ലൂർ പോലീസ് എന്നിവർ ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കരിയർ വഴി എത്തിക്കുന്ന മെത്താഫിറ്റമിൻ വലിയ അളവിൽ 6 മാസത്തോളമായി വിൽപ്പന നടത്തുകയാണ് ചെയ്തിരുന്നത്. പിടിയിലായ വൈശാഖ് കൃഷ്ണൻ കൃഷ്ണൻകോട്ട പാലത്തിന് സമീപത്ത് നടത്തിവരുന്ന മീൻ വിൽപ്പന സ്റ്റാളിന്റെ മറവിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത്. തൃശൂർ കുതിരാൻ തുരങ്ക നിർമ്മാണത്തിലെ കരാർ ലംഘനത്തെക്കുറിച്ച് കളക്ടർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നേർക്കാഴ്ച സംഘടനാ ഡയറക്ടർ PB സതീഷാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് കുതിരാൻ മല തുരന്ന് തുരങ്കം നിർമ്മിക്കണമെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച് ഉഗ്രസ്ഫോടനം നടത്തിയാണ് തുരങ്കം നിർമ്മിച്ചതെന്നും ഇത് കരാർ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി നേർക്കാഴ്ച സംഘടനാ ഡയറക്ടർ PB സതീഷാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. തുടർന്നാണ് ദേശീയപാത അതോറിറ്റി കേരള റീജിയണൽ ഓഫീസറോട് കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. തുരങ്കത്തിന്റെ നിർമ്മാണ ദൃശ്യങ്ങൾ നൽകാത്തത് കരാർ നിർമ്മാണ ലംഘനം പുറത്തുവരാതിരിക്കാനാണെന്ന് സംശയിക്കുന്നതായും പരാതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിലാണ് ചോർച്ച കണ്ടെത്തിയത്. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും വെള്ളം ശക്തമായി താഴേക്ക് ഒലിച്ചിറങ്ങുകയായിരുന്നു. മീഡിയ ടൈം തൃശൂർ. ചെറായിൽ 90 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ചെറായി സ്വദേശിയായ 26-കാരനായ ശൃംഗ്ലാലിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പിലായ വൃദ്ധയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. ശ്യാംലാൽ മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വൃദ്ധയും മകളും താമസിക്കുന്ന പള്ളിപ്പുറം ചെറായി കരയിൽ വീട്ടിലെത്തി വൃദ്ധയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ. ഈ സമയത്ത് വൃദ്ധയുടെ മകൾ വീട്ടിലില്ലായിരുന്നു. മകൾ ജോലിക്ക് പോയ സമയത്താണ് ശ്യാംലാൽ വീട്ടിലെത്തിയത്. കാഴ്ചക്കുറവുള്ള വൃദ്ധയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലുവയിൽ കാണാതായ 5 വയസ്സുകാരിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ. പ്രതി അസ്ഫാഖ് ആലം കുറ്റം സമ്മതിച്ചുവെന്ന് SP. പെരിങ്ങൽക്കുത്ത് KSEB ക്വാർട്ടേഴ്സിൽ ആദിവാസി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ഭർത്താവ് സുരേഷിനെ ഇന്ന് രാവിലെ ആദിവാസി കുടിലിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കൃഷ്ണൻകോട്ടയിൽ അതിമാരക മയക്കുമരുന്നുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. 58 ഗ്രാം മെത്താഫിറ്റമിൻ ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.